ഹലോ, സോ ഈ ഒരു വീഡിയോ എന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാൻ സോറി പറയുകയാണ്. ബിക്കോസ് എല്ലാ ടോപ്പിക്കുകളും അല്ലെങ്കിൽ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ വീഡിയോ ഇടണമെന്ന് കരുതിയതാണ്. പക്ഷെ തീരെ ടൈമില്ല, നാളെയാണ് നമ്മുടെ ഹിസ്റ്ററി എക്സാം. അപ്പോൾ നമുക്ക് മറ്റ് സബ്ജക്ട്സിനെ മാതിരി ഇത് വേഗത്തിൽ അങ്ങോട്ട് പറയാനും പറ്റില്ല, അത് അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ നമുക്ക് 4 മൊഡ്യൂൾസാണ് വരുന്നത് കോംപ്ലിമെൻ്ററിയിൽ. ഫസ്റ്റ് മൊഡ്യൂൾ ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഐൽസ്, പിന്നെ സെക്കൻഡ് വരുന്നത് മെഡീവൽ സോഷ്യൽ ഫോർമേഷൻസ്, തേർഡ് ന്യൂ ട്രെൻഡ്സ് ഇൻ മെഡീവൽ ഇംഗ്ലണ്ട്, ഫോർത്ത് വൺ ട്രാൻസിഷൻ ഫ്രം മെഡീവൽ പീരിയഡ് ടു മോഡേൺ ഏജ്. ഇങ്ങനെ 4 മൊഡ്യൂൾസാണ് നമുക്ക് വരുന്നത് ഹിസ്റ്ററിയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മൊഡ്യൂൾ 1-ത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, റോമൻ കോൺക്വസ്റ്റ്, അഡ്വെൻറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 4 മൊഡ്യൂൾസിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഈ ഒരു ടോപ്പിക്കുകൾ വായിച്ച് കഴിഞ്ഞതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ബാക്കി വായിക്കുക. ഫസ്റ്റ് എന്തായാലും ഈ ടോപ്പിക്സ് വായിക്കുക. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഫസ്റ്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് മൊഡ്യൂൾ 1-ലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബ്രിട്ടീഷ് ഐൽസ് അതൊക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ സെൽസും ഡ്രൂയിഡിസവും, സെൽസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്ന റോമൻ കോൺക്വസ്റ്റും അതിൻ്റെ ഇമ്പാക്റ്റും, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലത്തെ അഡ്വെൻറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റിയും ഗ്രിഗോറിയൻ മിഷൻ, ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ മൊഡ്യൂൾ 1-ൽ ഇത്രയും ടോപ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആണ്. ആൽഫ്രഡ് ദ ഗ്രേറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൽഫ്രഡ് ദ ഗ്രേറ്റിനെ പറ്റിയിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൽഫ്രഡ് ദ ഗ്രേറ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ നോർമൻ കോൺക്വസ്റ്റ് വരുന്നുണ്ട്. നോർമൻ കോൺക്വസ്റ്റും അതുമാതിരി തന്നെ നോർമൻ ഫ്യൂഡലിസവും, ആ രണ്ട് ടോപ്പിക്സും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാ പറയുന്നുള്ളൂ കേട്ടോ, ആദ്യം ഇത് പഠിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് വായിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എങ്കിലും ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഓർഡറാണ് പറയുന്നത്. പിന്നെ അതിൽ തന്നെ ഡൂംസ് ഡേ ബുക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഡൂംസ് ഡേ ബുക്ക്. അപ്പോൾ അത് നോട്ട് ചെയ്യുക കേട്ടോ, പറയുമ്പോൾ ഡൂംസ് ഡേ ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും മൊഡ്യൂൾ 1-ൽ ഫസ്റ്റ് ഇത്രയും വായിക്കുക. അതിനുശേഷം പിന്നെ മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2-ൽ ഏറ്റവും അധികം പഠിക്കേണ്ടത് മെമ്മോറിയൽ സിസ്റ്റവും പിന്നെ 100 ഇയേഴ്സ് വാറുമാണ്. മെമ്മോറിയൽ സിസ്റ്റം, പിന്നെ 100 ഇയേഴ്സ് വാറ്, പിന്നെ മാഗ്നാകാർട്ട, മാഗ്നാകാർട്ട വരുന്നുണ്ട് അതിൽ. അതേമാതിരി പെസൻസ് റിവോൾട്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഫസ്റ്റ് പഠിക്കുക മൊഡ്യൂൾ 2-ൽ. പിന്നെ അതിൽ വരുന്നുണ്ട് മറ്റ് ക്രൂസൈഡുകളൊക്കെ വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് ഞാൻ പറയണം കേട്ടോ, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത്. സോ മൊഡ്യൂൾ 2-ൽ ഫസ്റ്റ് ഇത്രയും ടോപ്പിക്സ് പഠിക്കുക, മെമ്മോറിയൽ സിസ്റ്റം, 100 ഇയേഴ്സ് വാറ്, പെസൻസ് റിവോൾട്ട്, പിന്നെ മാഗ്നാകാർട്ട അതൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3-ൽ ഫസ്റ്റ് പഠിക്കേണ്ടത് റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിലെ റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ്, അത് ഫസ്റ്റ് പഠിക്കുക. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ജോഫ്രി ചോസറാണ്. ചോസർ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസും ജോഫ്രി ചോസറും കഴിഞ്ഞിട്ട് പിന്നെ കോട്ട്ലി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്, കോട്ട്ലി ലിറ്ററേച്ചർ, അത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ 3-ൽ ഇത് 3 പഠിക്കുക ഫസ്റ്റ്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ 4-ൽ വരുമ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് എലിസബത്ത് 1-ൻ്റെ ഒരു ഏജ് വരുന്നുണ്ട്, എലിസബത്ത് 1 രാജ്ഞിയുടെ. അപ്പോൾ അതൊന്ന് വായിക്കുക. പിന്നെ വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ടോപ്പിക്ക്, അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ സ്പാനിഷ് അർമാഡ പറഞ്ഞിട്ട് ടോപ്പിക്കുണ്ട്, അത് നോക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഫസ്റ്റ് എല്ലാ മൊഡ്യൂൾത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സാണ്. അപ്പോൾ ഫസ്റ്റ് ഇത്രയും ടോപ്പിക്കുകൾ വായിക്കുക, അതിനുശേഷം പിന്നെ ബാക്കിയുള്ളതിലോട്ട് പോയാൽ മതി. എന്തായാലും ഇത് പരത്തി പഠിക്കാൻ നമുക്കിനി ടൈമില്ല. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന ഒരു ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതേമാതിരി ഒന്ന് നോക്കി പോവുക. പിന്നെ ഞങ്ങളുടെ മാം പറഞ്ഞത് എല്ലാ മൊഡ്യൂളിനും സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നതെന്നാണ്. അപ്പോൾ എങ്ങനെയായാലും ഒരു പഠിക്കണത് എന്തായാലും നേരെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എല്ലാ മൊഡ്യൂളിനും പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വേറെ ഈ ആംഗ്ലോ സാക്സൺസിനെ പറ്റിയിട്ടും അതൊക്കെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ക്രൂസൈഡുകൾ, പിന്നെ അതുമാതിരി തന്നെ ഈ മാഗ്നാകാർട്ടയുടെ കൂടെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്, അത് നോക്കുക. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 3-ൽ മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വരുന്നുണ്ട്, അത് നോക്കുക. പിന്നെ ജോൺ വൈക്ലിഫ് വരുന്നുണ്ട്,
പിന്നെ മൊഡ്യൂൾ ഫോറിൽ ട്യൂഡർ മൊണാർക്കിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് നോക്കുക, ട്യൂഡർ മൊണാർക്കി. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ലെവൻത്ത് കമ്പനി ഉണ്ട്, ആ ലെവൻത്ത് കമ്പനി ഇടയ്ക്ക് ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ ഇത്രയും ഫസ്റ്റ് പറഞ്ഞ ആ ടോപ്പിക്കുകൾ ആദ്യം എന്തായാലും നോക്കുക, അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ടോപ്പിക് വൈസ് ഇടാം, അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് എത്ര, അത് ആ ഒരു നാല് വീഡിയോസ് ഉണ്ടല്ലോ, അതെന്തായാലും കാണുക. ബാക്കി ഈ പറഞ്ഞ ഓർഡറിൽ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് പോകാനേ നമുക്കിനി ടൈമുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക്കുകൾ എന്തായാലും ആദ്യം വായിക്കുക, ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് പിന്നെ ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് നോക്കിട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും അങ്ങനെ ഇത് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ ഫസ്റ്റ് പഠിക്കാൻ നോക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.